ഹലോ നമസ്കാർ, ഡ്രിഗ്ലിംഗ്സ് വിത്ത് വിനോദ് പാലിശ്ശേരി. പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് 30 ദിവസം ആയിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ തമ്പനയിൽ പറഞ്ഞ പോലെ വെച്ച മുടിയൊക്കെ പോയി. എൻ്റെ മുടി ഇങ്ങനെയായിരുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 75% പോയി. ഇനിയിപ്പോൾ ഒരു ആകെ ഒരു 10% മുടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ പറഞ്ഞു തരാം എന്താ വെച്ചാൽ, ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഷെഡിങ് ടൈം എന്ന് പറഞ്ഞിട്ടൊരു സമയമാണ്. ഷെഡിങ് പേസ്, അതായത് നമ്മൾ വെച്ചിട്ടുള്ള മുടി മുഴുവൻ കൊഴിഞ്ഞു പോകും. കൊഴിഞ്ഞു പോയതിന് ശേഷം നമ്മുടെ മുടി വീണ്ടും മുളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ ഹോളിക്കുകൾ വെച്ചിട്ടുള്ള ഗ്രാഫ്റ്റ് വെച്ചിട്ടുള്ള ഗ്രാഫ്റ്റിൻ്റെ പുതിയ മുടി മുളച്ച് വരുമ്പോൾ ഈ വെച്ചിട്ടുള്ള പഴയതിനെ തള്ളിയിട്ട് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു ടൈമും കൂടി വരും. ആ ടൈമും കൂടി വന്നിട്ട് അത് തിന്നായിരിക്കും. അത് പോയതിന് ശേഷം ഒരു 4-5 മാസം തൊട്ടിട്ട് വരുന്നതാണ് ശരിക്കുള്ള നല്ല മുടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2500 ഗ്രാഫ്റ്റാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 2500 ഗ്രാഫ്റ്റ് ഇവിടേക്കും അത്യാവശ്യം ഉണ്ട്. ഏകദേശം ഇതിലേക്ക് ഉണ്ടായിരുന്നു ഇവിടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മുടി അടിപൊളിയായിട്ടുണ്ട്. ഈ ഭാഗത്തെയാണ് കുറച്ച് പോയിട്ടുള്ളത്. ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ എടുത്തിട്ടുള്ള ഗ്രാഫ്റ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ്. ഒരു ഗ്രാഫ്റ്റിൽ ചിലപ്പോൾ നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഗ്രാഫ്റ്റ് ആണെങ്കിൽ 5 മുതൽ 6 വരെ തൊട്ടുള്ള മുടികൾ ഉണ്ടാവുന്നതാണ് പറയണേ. അപ്പോൾ എൻ്റെ പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം 100% റിസൾട്ട് കിട്ടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അത് ചിലപ്പോൾ ഒരു ഗ്രാഫ്റ്റിൽ ഒരു മുടിയാവാം, 2 മുടിയാവാം, 5 മുടിയാവാം, 6 മുടി വരെ ആവാം. അപ്പോൾ 2500 ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം വെച്ച് തന്നെ 2500, രണ്ടെണ്ണമാണെങ്കിൽ 5000 ഗ്രാഫ്റ്റ്. അപ്പോൾ അതിൻ്റെ തിക്നെസ് അതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ 30 ദിവസത്തിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ, ഈ ചെറുതായിട്ട് ചെറിയ ചെറിയ കുരുക്കളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതാണ്. കുരുക്കൾ വന്നിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ പറഞ്ഞത് ഒരു ക്രീം ഉണ്ടായിരുന്നു, ഒരു ക്രീം. ഈ ക്രീം സിനിൻഡാമിസിൻ ഫിലോസഫി എന്ന് പറഞ്ഞിട്ട് ഒരു ക്രീം ഉണ്ട്, കണ്ടോന്ന് അറിയില്ല. ഈ ക്രീം മേടിച്ചിട്ട് കാലത്തും വൈകുന്നേരം 7 ദിവസം പറ്റാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചെറിയ ചെറിയ കുരുക്കൾ ഈ ഭാഗത്തൊക്കെ വന്നിരുന്നു, അത് പരട്ടി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറുതായിട്ട് താരം പോലൊക്കെ ഉണ്ടായി കുറച്ച് ചീശ. ഇപ്പോൾ വലിയ കലാപൊന്നുമില്ല. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 7 ദിവസം കുളിക്കാനൊന്നും പാടില്ലായിരുന്നു. തലയിൽ ആ മറ്റേ ഇത് തേക്കൽ മാത്രമല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നരാടാണ് കുളി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വർക്കിനൊക്കെ പോകുന്ന നേരത്ത് ഗോഡൗണിൽ പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ പൊടിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നരാടം വരുമ്പോൾ കൊള്ളാനും പാടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതുവരെ. ഈ മുടി പോയത് കാണുമ്പോൾ മാത്രമേ ചെറിയൊരു വിഷമമുള്ളൂ. അപ്പോൾ ഇനി ഒരു മാസം കൂടി ഉണ്ട്. 60 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കും മുളച്ച് തുടങ്ങുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്തത്. അപ്പോൾ ഡോണർ ഏരിയയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ അറിയില്ല, അത് ഞാൻ ഈ വീഡിയോ സൈഡിൽ കാണിച്ചു തരാം. ഡോണർ ഏരിയ ഇപ്പോൾ കണ്ടറിയില്ല, അവിടെ നിന്നാണ് മുടി എടുത്തതെന്നുള്ളത് കേട്ടോ. ഡോണർ ഏരിയ അടിപൊളിയായിട്ട് വന്നപ്പോൾ ഫ്രണ്ടിലത്തെ മുടി അത്യാവശ്യം പോയി. ഇനിവേ എനിക്കങ്ങനെ അത്ര വലിയ ഡേഞ്ചർ അല്ലാത്തതുകൊണ്ട് വലിയ കലാപില്ല. ഇവിടെയൊക്കെ വരണം. ഇപ്പോൾ നോക്കിയാണോ, കുറച്ച് ഒരു നരച്ച് മുടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയേ. പിന്നെ നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് മാത്രമല്ല, മീശയില്ലാത്തവർക്ക് മീശയും താടിയില്ലാത്തവർക്ക് താടിക്ക് വയ്ക്കാടാ. പക്ഷെ നമുക്ക് കാര്യമായിട്ട് താടിയൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ കുറച്ച് പാച്ചുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു, പക്ഷെ അവർ പാച്ച് മാത്രമായിട്ട് ചെയ്യില്ല, മൊത്തം സെറ്റിങ്. അതിനൊരു ഗ്രാഫ്റ്റിന് 15 രൂപ തരാം, മുടിക്ക് 10 രൂപ കേട്ടോ. അപ്പോൾ താടി മീശയില്ലാത്തവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നപ്പായിട്ട് സെറ്റ് ചെയ്യാവുന്നുള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ താടി മീശയൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർത്താം. നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്ത കാരണം പിന്നെ കുഴപ്പമില്ല. മുടിയാണ് എൻ്റെ പൊന്നുമോൻ ഇച്ചൂട്ടനാണ് കേട്ടാ. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞു. പപ്പൂസിൻ മുടി വെച്ച് സ്റ്റൈൽ ചെയ്തിരുന്നു. അപ്പോൾ മുടിയില്ലാത്ത ആരും വിഷമിക്കണ്ടെന്ന് പറ നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് പോയ മുടിയൊക്കെ തിരിച്ചു പിടിച്ച് കോൺഫിഡന്റ് വരുത്താം. ആ പറഞ്ഞോ, കോൺഫിഡന്റ് വരുത്താം. അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ പറയാ, ഷെയർ ചെയ്യണം. തുടർന്നുള്ള വീഡിയോ അടുത്തുണ്ട്. അപ്പൊ വീഡിയോ ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ. ശ്രീ വിനോദ് പാലിശ്ശേരി ആൻഡ് ഇഷാൻ വിനോദ്. അപ്പം